بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ശബ്ദം ശ്രവിക്കാനിട വരുന്ന ഇതര പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രഗത്ഭരെ, അള്ളാഹു നമ്മൾക്ക് ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ മുഹറം മാസത്തിലെ ഓരോ ദിനരാത്രങ്ങളും പകലുകളുമാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളത്തെ വിശുദ്ധമായ ദിനം മുഹറം 10, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മുസ്ലിം ലോകം ആചരിക്കുന്ന ഒന്നാണ്. നിരവധി പ്രവാചകന്മാരുടെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളും ചരിത്രങ്ങളും അയവറക്കാൻ പറ്റുന്ന ഒരു ദിനമാണ് മുഹറം 10 എന്നുള്ളത്. എല്ലാവരും പല പണ്ഡിതന്മാരുടെ വാക്കിലൂടെയും നിരവധി കിതാബിലൂടെയും ഒക്കെ പലരും മനസ്സിലാക്കിയ സത്യമാണ്. അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള നമുക്ക് തോഫി ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറം 9ഉം 10ഉം വളരെ മഹത്വം നിറഞ്ഞ ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ ശക്തമായ സുന്നത്തുമാണ്. പലരും ഇന്ന് 9ൻ്റെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി 9ൻ്റെ നോമ്പനുഷ്ഠിക്കാത്ത ആളുകൾ 10ൻ്റെ നോമ്പും 11ൻ്റെ നോമ്പും നോൽക്കലും സുന്നത്താണ്. ഇനി 10ൻ്റെ നോമ്പ് നോൽക്കാത്തവർക്കും 11 നോൽക്കാമെന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. 10ൻ്റെ നാളത്തെ നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഹദീസ് ഗ്രന്ഥത്തിലെ പ്രഗത്ഭരായ സിഹാബ് സിത്തയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം തങ്ങൾ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നാളത്തെ ദിനമെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിൻ്റെ കുടുംബ ജീവിതത്തിനൊക്കൊരു ഇമ്പമാർഗുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ്. അഥവാ മുഹറം 10 കുടുംബത്തിന് ഭക്ഷണ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അവന് ഭക്ഷണ വിശാലത ലഭിക്കുന്നതാണെന്ന് കുർദി ഇമാം അത് രേഖപ്പെടുത്തി കാണുന്നുണ്ട്. പറഞ്ഞു വന്നത്, കുടുംബത്തിന് അന്നത്തെ ദിവസം ഒരു വിശാലത കൊടുക്കുക ഭക്ഷണത്തിൽ. സാധാരണഗതിയിൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഉപരിയായി എന്തെങ്കിലും ഒരു മാറ്റം ഈ നിയത്ത് പ്രകാരം, റബ്ബെ ഒരു വർഷത്തെ ഭക്ഷണ വിശാലത്തേക്ക് നിന്റെ തുണ കിട്ടണമെന്ന നിയത്ത് പ്രകാരം സാധാ വാങ്ങുന്നതിനേക്കാളും കുടുംബങ്ങൾക്കും മക്കൾക്കുമൊക്കെ ഒരു വിശാലമായ ഒരു ഭക്ഷണം നമ്മൾ കൊടുത്താൽ ആ വരുന്ന വർഷത്തിൻ്റെ ഒരു വർഷക്കാലത്തുള്ള ഭക്ഷണ വിശാലത അവനിക്ക് ലഭ്യമാകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുഹറം 10 4 നോമ്പിൻ്റെ കൂലി കിട്ടുന്ന ദിനമാണ് നാളത്തെ 10. അഥവാ 1 മുഹറം 10ൻ്റെ നോമ്പും 2 ബുധനാഴ്ച നോമ്പ് നിൽക്കുന്ന സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അതും കിട്ടുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്രമലാൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് വീട്ടുക എന്ന് നിയത്ത് വെച്ചാൽ അതും ഇതിലൂടെ ലഭ്യമാകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ദിനമാണ് നാളത്തെ ദിവസം. അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറം മാസത്തിലെ വിശാലതയെപ്പറ്റി വിശുദ്ധ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ വസ്അ അലാ ഇആലിഹി വഅഹ്ലിഹി യൗമ ആശുറാ വസ്അ അല്ലാഹു അലൈഹി സായിറ സനതിഹി. ആരെങ്കിലും അവൻ്റെ കുടുംബത്തിൻ്റെയും അഹ്ലുകാരുടെയും മേൽ, ഭാര്യ മക്കളുടെയും കുടുംബത്തിൻ്റെ മേലിൽ ആരെങ്കിലും 10ൻ്റെ മുഹറം 10ൻ്റെ ദിനത്തിൽ ആരെങ്കിലും ഭക്ഷണ വിശാലത ചെയ്തു കൊടുത്താൽ, വസ്ത്രങ്ങളായിട്ടും മറ്റുമായിട്ടൊക്കെ വിശാലത ചെയ്തു കൊടുത്താൽ മറ്റു മറ്റു ദിവസങ്ങളിൽ ഒരു കൊല്ലത്തെ വിശാലത അവനക്ക് ലഭ്യമാകുമെന്ന് ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ അത് നമ്മൾ വിശദീകരിച്ച് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശർവാനി ഇമാം വിവരിക്കുന്നത് കാണാം, കുടുംബത്തിൻ്റെ മേലിൽ മുഹറം 10ൻ്റെ ദിനത്തിൽ ഒരു വിശാലത ചെയ്യൽ, അത് ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ അവനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അത് കൊടുക്കൽ സുന്നത്താണ്. എന്തിനു വേണ്ടി? ആ കൊല്ലം മുഴുവനായിട്ടും അള്ളാഹു അവനിക്കൊരു വിശാലത നൽകാൻ വേണ്ടി അങ്ങനെ ചെയ്യൽ സുന്നത്താണെന്ന് ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാരും ഹദീസിൻ്റെ പണ്ഡിതന്മാരും മറ്റ് സൂഫിയാക്കളും ആരിഫീങ്ങളും ആലിമീങ്ങളും ഒക്കെ ചെയ്ത് കാണിച്ചു തരികയും അവർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് നാളത്തെ ദിനം ഇന്നത്തെ രാത്രിയോടുകൂടെ അത് ഉപയോഗപ്പെടുത്തുകയും
നിയത്ത് വെക്കുകയും ഖസ്തോട് കൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.